നമസ്കാരം വിശ്വാസികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ കയ്യേലും കുട്ടികൾ അരയിലുമൊക്കെ ചരട് കെട്ടാറുണ്ട് എന്താണ് അതിൻ്റെ ഫലം അതിൻ്റെ ഗുണം എന്താണ് കറുത്ത ചരടും മഞ്ഞ ചരടും ചുമന്ന ചരടും ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ആ ചരട് ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ മേൽശാന്തി ആ ചരടിലെ കുറച്ച് കെട്ടുകളൊക്കെ ഇട്ട് അവിടുത്തെ ദേവതയുടെ മൂലമന്ത്രം ജപിച്ച് നൂറ്റിയെട്ട് കെട്ടോ നൂറ്റിയെട്ട് തവണ ജപിക്കുകയോ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് തവണ ജപിക്കുകയോ ഒക്കെ ചെയ്ത് ഒരലയ്ക്കകത്ത് ഭസ്മമോ കുങ്കുമമോ ഇട്ട് ആ ദേവൻ്റെയോ ദേവിയുടെയോ പീഠത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എടുത്തുകൊണ്ട് തരുന്നു അവിടുത്തെ ദേവതയുടെ മന്ത്രം ജപിക്കുന്നോടുകൂടി ആ ദേവതയുടെ അംശമായിട്ടുള്ള ഒരു ശക്തി ഈ ചരടിലേക്ക് പ്രവേശിക്കും അത് ധരിക്കുമ്പോൾ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസക്കാലം ഒരു മണ്ഡലക്കാലം വരെയൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഒരു ശക്തിവിശേഷം ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കും അത് നമ്മുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിലും അരയിലാണ് കിട്ടുന്നതെങ്കിലും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ ശക്തി ചൈതന്യം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മളിലെ നെഗറ്റീവായിട്ടുള്ള എനർജി നീക്കം ചെയ്ത് നമുക്കൊരു പുതുജീവിതം നൽകും ഒരു പക്ഷെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് എങ്കിലും നമ്മുടെ പ്രവൃത്തിയും ചിന്തയും ബുദ്ധിയും ഒക്കെ മാറ്റിയെടുത്ത് തൽക്കാലത്തേക്കാണെങ്കിലും ശരി എല്ലാ ദോഷങ്ങളും നീക്കാൻ അത് സഹായിക്കും ഇനി അതല്ലാതെ ഒരു ആചാര്യൻ്റെ അടുത്ത് കൊടുത്താണ് മന്ത്രം ജപിക്കുന്നതെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ദേവതയുടെ ഛന്ദസ് തൊട്ട് ധ്യാനം ജപിച്ച് ധ്യാനിച്ച് ആ ദേവതയുടെ മന്ത്രം നൂറ്റിയെട്ട് രൂപ അല്ലെങ്കിൽ ആയിരത്തി എട്ടു ഒക്കെ ജപിച്ച് ശക്തിപ്പെടുത്തി തരുന്നു ആ ശക്തിയായാലും ഇതേ പ്രകാരത്തിൽ തന്നെ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിച്ച് നമ്മുടെ ദോഷങ്ങൾക്ക് താൽക്കാലികമായി ഒരു ചെറിയ പീരീഡിലേക്കുള്ള മാറ്റമാണ് നൽകുന്നത് കൂടുതൽ സമയത്തേക്കുള്ളതാണെങ്കിൽ അവിടെ യന്ത്രം ധരിക്കണം ആ യന്ത്രം ധരിച്ചാൽ പന്ത്രണ്ട് വർഷത്തേക്കെന്നാണ് ഫലം ഇന്നിപ്പോൾ പന്ത്രണ്ട് വർഷമൊന്നുമില്ലെങ്കിലും ദീർഘകാലം അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് അതിലൂടെ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഐശ്വര്യമുണ്ടാവുന്നതിനും ഈശ്വരാധീനത്തിലൂടെ ജീവിത വിജയം നേടാനും സാധിക്കും